മലയാളി സന്യാസിനിമാർ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 6 വാഹനങ്ങളിലായി ഉക്രൈൻ അതിർത്തി കടത്തി റൊമാനിയയിലേക്ക് അയച്ചത് 47 ഇന്ത്യക്കാരെ. യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഉക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന മലയാളി സന്യാസിനികളാണ് ഇവർ. സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് ഓഫ് സെൻറ്റ് മാർക്ക് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ ലിജി, സിസ്റ്റർ ജയതി, സിസ്റ്റർ അമല എന്നീ മലയാളി സന്യാസിനിമാരും അവരുടെ ഒപ്പമുള്ള 15 ഉക്രൈനിയൻ സന്യാസിനിമാരുമാണ് ഇന്ത്യക്കാരുടെ രക്ഷകരായി മാറിയിരിക്കുന്നത്. ഹംഗറി, സ്ലോവാക്യ രാജ്യങ്ങളുടെ അതിർത്തിയിൽ താമസിക്കുന്ന ഇവരുടെ മഠത്തിൽ അനവധി ഇന്ത്യക്കാരാണ് എത്തിയിരിക്കുന്നത്. സിസ്റ്ററെ, ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചതാണ്, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. യുദ്ധത്തിൻ്റെ ദുരിതക്കയത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അതിർത്തി കടത്തിയപ്പോൾ ഒരു യുവാവിൻ്റെ വാക്കുകളാണിത്. ഈ സന്യാസിനിമാർ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 6 വാഹനങ്ങളിലായി അതിർത്തി കടത്തി റൊമാനിയയിലേക്ക് അയച്ചത് 47 പേരെയാണ്. യുദ്ധമുഖത്തു നിന്നും സിസ്റ്റർമാരുടെ മേൽനോട്ടത്തിൽ ആളുകളെ കൊണ്ടുവന്ന് കുളിക്കാനും വിശ്രമിക്കാനും സ്ഥലമൊരുക്കി ഒരമ്മയുടെ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്ത് അവരെ പറഞ്ഞയച്ചു. ഇന്ത്യൻ ഭക്ഷണം നൽകാനും അവർ മറന്നില്ല. സിസ്റ്റർമാർ തയ്യാറാക്കി കൊടുത്ത ചോറും ഇറച്ചിക്കറിയും കഴിച്ചപ്പോൾ തന്നെ അവർ ഉന്മേഷവാന്മാരായി. അതിർത്തി കടന്നു പോയപ്പോൾ അവരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഉറപ്പോടെ ഏറെ സന്തോഷത്തോടെയാണ് യാത്രയായത്. നന്ദി കൊണ്ടും സന്തോഷം കൊണ്ടും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചാണ് പറഞ്ഞയച്ചത്, സിസ്റ്റർ ലിജി വെളിപ്പെടുത്തുന്നു. അറുന്നൂറോളം പേർക്ക് ആവശ്യമെങ്കിൽ താമസിക്കാവുന്ന ഹോസ്റ്റൽ സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. മരണമുഖത്ത് രക്ഷയുടെ മാലാകമാരായി എത്തിയിരിക്കുന്ന ഈ മലയാളി സന്യാസിനിമാരുടെ സ്നേഹത്തിനും സേവനത്തിനും ലൈഫ് ഡേയുടെ ആദരവ്.